ബാലഗോകുലം ലോകമെമ്പാടുമുള്ള ബാലഗോകുലം പ്രവർത്തകര്, ബാലഭാരതി പ്രവർത്തകര്, അതുപോലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ധാരാളം ഹിന്ദു സംഘടനകളുണ്ട്. RSSന്റെ ഉണ്ട്, NSSന്റെ ഉണ്ട്, SNDPയുടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശ്രീ ശ്രീ രവിശങ്കർജിയുടെ ഉണ്ട്, മാതാമൃതാനന്ദമയുടെ ഉണ്ട്, ചിന്മയാമിഷന്റെ ഉണ്ട്, അതേപോലെ തന്നെ സായി സേവാ സമിതിയുടെ ബാലവികാസ് ഉണ്ട്. എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് ബാലഗോകുലം സന്ദേശം എന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ടാവും. അതിൽ ഇന്ന് നൽകുന്നൊരു സന്ദേശം ബാലഗോകുലം കുട്ടികൾക്കാണ് നൽകുന്നത്. നിങ്ങൾ പഠിക്കാനുള്ള ചെറിയ ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ് എങ്കിലും നിങ്ങൾ പഠിക്കണം. അതിൽ പഠിക്കാനുള്ള ഒന്ന്, നമ്മുടെ ആഴ്ചകളുടെ പേര് മലയാളത്തിലും ഇംഗ്ലീഷിലും പഠിക്കണം. ആഴ്ചകളുടെ പേര് മലയാളത്തിലും ഇംഗ്ലീഷിലും പഠിക്കണം. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഇത് മലയാളത്തിൽ പഠിക്കണം. പലപ്പോഴും നിങ്ങൾക്ക് അറിയാമെന്ന് അച്ഛനമ്മമാർ വിചാരിക്കും, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞായർ എന്ന് പറഞ്ഞാൽ സൺഡേ. എന്തുകൊണ്ടാണ് ഞായറാഴ്ചക്ക് ഞായറാഴ്ച എന്ന പേര് വന്നതെന്നറിയാമോ? ഞായറാഴ്ചയുടെ അധിപൻ സൂര്യനാണ്. തിങ്കളാഴ്ച എന്ന ദിവസത്തിലെ അധിപൻ ചന്ദ്രനാണ്. ചൊവ്വാഴ്ച ദിവസത്തെ അധിപൻ ചൊവ്വയാണ്. ബുധനാഴ്ച എന്ന ദിവസത്തിന്റെ അധിപൻ, അത് ബുധൻ എന്ന ഗ്രഹമാണ്. വ്യാഴഗ്രഹം വെള്ളി, അതായത് വീനസ്, മെർക്കുറി, സാറ്റേൺ, അതാത് ദിവസത്തെ അധിപനാണ്. അതുകൊണ്ടാണ് ആ പേര് ആഴ്ചയ്ക്ക് വന്നത്. അധിപൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൂര്യൻ ഉദിച്ച ഒരു മണിക്കൂർ സമയത്തേക്ക് ഹോരാധിപൻ എന്ന് പറയുന്നത് ആ ഗ്രഹം അല്ലെങ്കിൽ ഉപഗ്രഹമാണ്. ഞായറാഴ്ച സൂര്യൻ ഉദിച്ചത് 6:20 വിചാരിക്കുക. 6:20 മുതൽക്ക് 7:20 വരെ ഞായറാഴ്ചയിലെ അധിപനായിട്ട് നമ്മൾ പറയാറുള്ളത്, ജ്യോതിഷത്തിൽ പറയാറുള്ളത് സൂര്യനെയാണ്. സൂര്യ ചന്ദ്രൻ ഉദിച്ച ഒരു മണിക്കൂർ, ആദ്യത്തെ ഒരു മണിക്കൂർ ഹോര, ആ ആദ്യത്തെ ഒരു മണിക്കൂർ ചന്ദ്രനാണ് തിങ്കളാഴ്ചത്തെ അധിപൻ. അത് കഴിഞ്ഞ് മറ്റ് ഗ്രഹങ്ങൾ ആക്രമത്തിൽ വരും. അപ്പോ ഒരു ആഴ്ചയിലെ പേരുകൾ പഠിക്കണം. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഇനി മെമ്മറി കൂട്ടാനായിട്ട് തിരിച്ചു പറഞ്ഞു നോക്കാം. ശനി, വെള്ളി, വ്യാഴം, ബുധൻ, ചൊവ്വ, തിങ്കൾ, ഞായർ, അതാണ് പഠിക്കാനുള്ള ഒന്ന്. രണ്ട്, ഈ മാസത്തിന്റെ പേര് പഠിക്കണം. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, എടവം, എടവം, മിഥുനം, കർക്കിടകം, അത് ഇത്രയും മാസങ്ങളുടെ പഠിക്കണം. മാസങ്ങളുടെ പേര്, ഇപ്പൊ ചിങ്ങത്തിന്റെ അധിപൻ സിംഹം എന്ന ചിഹ്നത്തിലാണ് ചിങ്ങം അറിയപ്പെടുന്നത്, സിംഹം എന്നുള്ളതാണ്. കന്നി, കന്നി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ചിത്രം. പിന്നെ അതേമാതിരി തന്നെ ചിത്രങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആഴ്ചകളുടെ പേര് പഠിക്കണം, അതുപോലെ തന്നെ മാസങ്ങളുടെ പേര് പഠിക്കണം. ഇപ്പൊ രണ്ടാമത്തെ ഹോംവർക്കായി, മലയാളത്തിലെ പഠിക്കണം, ഇംഗ്ലീഷിൽ നിങ്ങൾക്കറിയാം. മൂന്നാമത്തെ ഹോംവർക്ക് എന്ന് പറയുന്നത് തിഥികളുടെ 15 പേര് പഠിക്കണം. അത് നമ്പറാണത്. പ്രഥമ, കർത്തവാവോ വൃത്തവാവോ കഴിഞ്ഞ പ്രഥമ എന്ന് വെച്ചാൽ 1, ദ്വിതീയ എന്ന് പറഞ്ഞാൽ 2, തൃതീയ എന്ന് പറഞ്ഞാൽ 3, ചതുർത്ഥി എന്ന് വെച്ചാൽ 4, പഞ്ചമി 5. ആ വാക്കിന്റെ അർത്ഥവും നമ്പറും ഒന്ന് തന്നെയാണ്. അപ്പോ 15 തിഥികളുടെ പേര് പഠിക്കണം. 15 തിഥികൾ, പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, പിന്നെ വാവ്, കർത്തവാവോ വെളുത്തവാവോ. അപ്പോ 3 ഹോംവർക്ക് തന്നിരിക്കുന്നതിൽ 1 ആഴ്ചകളുടെ പേര് പഠിക്കുക, 2 മാസങ്ങളുടെ പേര് പഠിക്കുക, 3 തിഥികളുടെ പേര് പഠിക്കുക, 4 നക്ഷത്രങ്ങളുടെ പേര് പഠിക്കുക. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീര്യം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖ, മനീരം, തൃക്കേട്ടം, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പുരുരുട്ടാതി, ഉത്രട്ടാതി, ദേവതി, 27 നക്ഷത്രങ്ങൾ. അത് ഈ ആഴ്ച പഠിക്കേണ്ടതാണ്.
അത് ബൈ ഹാർട്ടായിട്ട് അമ്മമാർ പറഞ്ഞു തരും, അല്ലെങ്കിൽ അച്ഛനോട് ചോദിക്കുക, അച്ഛൻ പറഞ്ഞു തരും. എഴുതി പഠിക്കണമെന്നില്ല, കേട്ട് പഠിച്ചാൽ മതി. ഇപ്പം നാല് ഹോംവർക്ക്: ആഴ്ചയുടെ പേര്, മാസത്തിൻ്റെ പേര്, തിഥികളുടെ പേര്, നക്ഷത്രങ്ങളുടെ പേര്. അഞ്ചാമത്തേത് സിമ്പിളാണ്, എ ഫോർ ആര്യഭട്ട, എ ഫോർ അജന്ത, ബി ഫോർ ഭാസ്കര, ബി ഫോർ ഭാഗവതം, ബി ഫോർ ഭഗവത്ഗീത, സി ഫോർ ചരക, സി ഫോർ ചാണക്യ, ഡി ഫോർ ദൈവം, ഡി ഫോർ ദേവത, ഡി ഫോർ ദേവനാഗരു, ദേവനാഗരി, ഡി ഫോർ ദേവദാരു, അങ്ങനെ ഇ ഫോർ എലിഫന്റ്, പിന്നെ വേറെ ഉണ്ടെങ്കിൽ അതും ചെയ്യാം. എഫ് എന്താ ചെയ്യാൻ സാധിക്കുക? ഏതെങ്കിലും പുതിയ പേരുകൾ കണ്ടുപിടിക്കുക. ഫൽഗുണമാസം, ഫൽഗുണൻ, അതുപോലെ തന്നെ എഫ് ഫോർ ഫൽഗുണൻ, അതുപോലെ ഫൽഗുണമാസം, ഫൽഗുണൻ എന്നുള്ള എഫിന് ഉപയോഗിക്കാം. ജി ഗോവർദ്ധന, ജി ഫോർ ഗോവിന്ദ, ജി ഫോർ ഗോമാത, ജി ഫോർ ഗോദാവരി, അങ്ങനെ എ മുതൽ കിസറ്റ് വരെ തന്നെത്താനേ ഉണ്ടാക്കാം. അച്ഛനോടും അമ്മയോടും ചോദിക്കരുത്, തന്നെത്താനെ ഉണ്ടാക്കാം. അഞ്ച് ഹോംവർക്കാണ് ഇന്ന് തന്നിരിക്കുന്നത്. ഇനി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഹോംവർക്ക് തരിക. ബാലഗോകുലത്തിൻ്റെ ഹോംവർക്കാണിത്. ആഴ്ചയുടെ പേര്, മാസങ്ങളുടെ പേര്, തിഥികളുടെ പേര്, നക്ഷത്രങ്ങളുടെ പേര്, പിന്നെ ഇംഗ്ലീഷ് ലെറ്ററിന് എ ബി സി ഡിക്ക് ഭാരതീയമായിട്ടുള്ള വിവരണങ്ങൾ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തണം. പ്രണാമം, നമസ്കാരം.